നമ്മുടെ ഇന്നത്തെ ഗസ്റ്റ് മീൻജോലയിലെ ഷെഫ് സതീഷാണ്. സതീഷ് നമുക്ക് വേണ്ടിയിട്ട് ഒരു നല്ല രസികൻ ഐറ്റം പ്രിപ്പയർ ചെയ്യാനുള്ള ഒരുക്കത്തിലാണ്. കാണണ്ട എന്താ ഐറ്റം എന്നുള്ളത്? ഇതാ നോക്കണേ, കൊഞ്ച്, നല്ല കീട്ടിലെ ഫ്രഷ് കൊഞ്ച്. രാത്രിയായി, എനിക്കിങ്ങനെ കൊഞ്ച് തിന്നാനുള്ള ഒരു മൂഡ് വന്നു തുടങ്ങിയിട്ടുണ്ട്. സതീഷേ, അത് അധികം സമയങ്ങളുണ്ടോ അല്ലേ? സമയം കളയാതിരിക്കാൻ വേണ്ടി സതീഷ് എന്ത് ചെയ്തു, ആദ്യമേ ഇതൊക്കെ കട്ട് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. സാമ്പിൾ പീസാണ് വെച്ചത്. നമ്മൾ ഇതാണ് കുക്ക് ചെയ്യാൻ പോകുന്നത്. ക്ലീൻ ചെയ്ത് നല്ല നീറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി എന്താ ചെയ്യണ്ടേ? ആ ബേസിനുണ്ട്, ഈ ബേസിൻ എടുക്കണം. എടുത്തു, അതിലേക്ക് നമുക്ക് കൊഞ്ചിടാം. ഓക്കെ, അതിനകത്തേക്ക് കൊഞ്ച് മൂന്ന് കൊഞ്ചുണ്ട്. ഏകദേശം അര കിലോ വേണം. അര കിലോ കൊഞ്ച്. ഇനി മുളക് പൊടി. മുളക് പൊടി എന്തോരം വേണം? രണ്ട് സ്പൂൺ മുളക് പൊടി. മൂന്ന് കൊഞ്ച്, അതായത് ഏകദേശം അര കിലോ കൊഞ്ചിന് രണ്ട് സ്പൂൺ മുളക് പൊടി. അടുത്തത് മഞ്ഞൾപ്പൊടി. മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ. അര ടീസ്പൂൺ മതി. കുരുമുളക് പൊടി. കുരുമുളക് എന്തോരം വേണം? രണ്ട് സ്പൂൺ. രണ്ട് സ്പൂൺ ഫുള്ളായിട്ട് ഉപ്പ്. ഉപ്പ് ഓക്കെ. ഒരു കാര്യം ചെയ്യും, ആ ബേസനിങ് വരും, അത് ഉപ്പ്. ചില കാര്യങ്ങൾ നമ്മൾ കൈവയ്ക്കാറില്ല. ഓക്കെ, ഇത് നന്നായിട്ട് ഇളക്കാൻ നന്നായിട്ട് ഇളക്കണം. ഇതിന്റെ അകത്തേക്ക് മസാല ഒക്കെ ഒന്ന് പിടിപ്പിക്കുക. തേച്ച് പിടിപ്പിക്കണം. തേച്ച് പിടിപ്പിക്കണം. ശക്കലം വെള്ളം ഒഴിച്ചാൽ മതി. അപ്പോഴത്തേക്ക് നമുക്ക് പേസ്റ്റ് പോലെ. ഓക്കെ, എത്ര സമയം ഇരിക്കണം? ഒരു 5-10 മിനിറ്റ് ഇരുന്നാൽ മതി. അതിന്റെ മസാല എല്ലാം അതിലൂടെ പിടിച്ചു. അതെ. ഓക്കെ, ഇനി നമുക്ക് സ്റ്റവ് കത്തിക്കാം. സ്റ്റവ് കത്തിക്കാം. ഇതിലേക്ക് നമുക്ക് എണ്ണ ഒഴിക്കാം. എന്തൊരു എണ്ണ ഒഴിക്കണം? ഒരു വെളിച്ചെണ്ണയല്ലേ? വെളിച്ചെണ്ണ ശകലം ഒരു 4-5 സ്പൂൺ. 5 സ്പൂൺ വെളിച്ചെണ്ണ. അര കിലോ കൊഞ്ചാണേ. അതിലേക്ക് നമുക്ക് ഈ കൊഞ്ചിനെ ഇടാം. നേരെ ഒരെണ്ണിനെ എടുത്തിട്ട് മൂന്ന് കൊഞ്ചാണ് ഏകദേശം അര കിലോ. അപ്പം അത് വെള്ളം ഒഴിച്ച് ഇതിന്റെ അകത്ത് ഒഴിക്കാം. ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്യണം. രണ്ട് സൈഡ് ഒന്ന് മറിച്ചിട്ട് ഫ്രൈ ചെയ്തിട്ട് ചിലം വെള്ളം ഒഴിച്ച് അരപ്പ് ഒഴിച്ച് ഇതിന്റെ അകത്തോട് ഒഴിക്കാം. ഇതിലേക്ക് നമുക്ക് ഈ അരപ്പും കലക്കി വെക്കാം. വെള്ളത്തിൽ കലക്കി വെക്കാം. ലൈറ്റ് ചൂടുള്ളതാണ്, വെള്ളം ചൂടാക്കി വെച്ചിരിക്കുകയാണ്. ചെറിയ ചൂടുള്ളതാണ്. സമയങ്ങളായിരിക്കാൻ വേണ്ടി പച്ചവെള്ളം. അവിടെ സബോള ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഗ്രേവിക്ക് വേണ്ടി. ആ സബോള ഇതിലേക്ക് ഇടാം. അതിന്റെ പകുതി മതി. രണ്ട് സബോള, ഏകദേശം ഒരു സബോള മതി ഗ്രേവിക്ക് വേണ്ടിയിട്ട്. സബോള ചെറുതായി കുഞ്ഞുകുഞ്ഞാന്ന് ഇരുന്നത്. തീ കൂട്ടി വെച്ച് ഇത് വേവിച്ച് വെള്ളം വറ്റി വരുമ്പോഴത്തേക്കും ഇത് ഇടയ്ക്കൊന്ന് മറച്ചിട്ട് കൊടുക്കാം. രണ്ട് സൈഡും മൊത്തം. ഇത് കൊഞ്ച് സാധാരണ ചെമ്മീൻ ചില സ്ഥലങ്ങളിൽ മുഴുവൻ വേവിക്കില്ല. എന്ന് വെച്ചാൽ വേവും തോറും ഹാർഡ് ആകും. അതുപോലെയാണോ കൊഞ്ച്? കൊഞ്ച് അതുപോലെ തന്നെ വേവും തോറും ഹാർഡ് ആയിക്കൊണ്ടിരിക്കും. എന്നിട്ട് ലൈന് കൊടുക്കാൻ നേരം ജസ്റ്റ് ചൂടാക്കി. വീട് കോട്ടയം. കോട്ടയം. എത്ര നാളായി ഈ കുക്കിംഗ് പ്രൊഫഷൻ എടുത്തിട്ട്? കുക്കിംഗ് പ്രൊഫഷൻ എടുത്തിട്ട് ഒരു 6 വർഷത്തോളമാണ്. 6 വർഷം. ഏറ്റവും ഇഷ്ടമുള്ള ഒരു വിഭവം ഏതാ? എൻ്റെ ഏറ്റവും ഇഷ്ടം കരിമീൻ പൊള്ളിച്ചാണ്. കഴിക്കാനാണോ ഉണ്ടാക്കാനാണോ? കഴിക്കാനും ഉണ്ടാക്കാനും. ഉണ്ടാക്കാനും. ഇടയ്ക്ക് എൻ്റെ മുകളിൽ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നത്? എന്നിട്ട് ഇടയ്ക്കൊന്നും മറിച്ചിരുന്നത്. മറിച്ചിടാൻ സമയം പറയണേ. ഇത് നിങ്ങൾ പഠിച്ചത് ആരെങ്കിലും കൂടെ? ചേട്ടനാ, ഞങ്ങൾ 5 ആൺപിള്ളേരാണ്. അങ്ങനെ ഏറ്റവും മൂത്ത ആളിൽ നിന്ന് അനുചേരത്തിൽ പഠിച്ചു വന്നതാണ്. ഇത് നിങ്ങൾ ഏറ്റവും ഇളയ ആളാണ്. അഞ്ചുപേരും ഒരാള് മാത്രം കുക്കല്ല, ഒരാള് മാനേജറായിട്ട്.
പുള്ളി ഇച്ചിരി വിദ്യാഭ്യാസമൊക്കെ കൂടുതലുള്ള ഫീൽഡിലേക്കാണ് പോയി. അതായത് പുള്ളി സ്കൂളിൽ പോയതുകൊണ്ട് പുള്ളി കുക്കായില്ലെന്ന് അങ്ങനെ ആക്ഷേപിക്കാൻ പറ്റില്ല. കുക്കിംഗ് എന്ന് പറഞ്ഞൊരു കലയാണ്, മഹത്തായ കലയാണ്. ഭക്ഷണം പാകം ചെയ്യാൻ ആൾക്കാരില്ലെങ്കിൽ നമ്മൾക്ക് എങ്ങനെ ഭക്ഷണം കഴിക്കും? സതീഷിന്റെ മാരേജ് ആലോചിക്കുന്നില്ലേ? ആലോചിക്കുന്നുണ്ട്. ചേട്ടന്മാർ രണ്ടുപേരും കെട്ടാനുണ്ട്, രണ്ടുപേരും നിൽപ്പുണ്ട്. ശരി, തടസ്സങ്ങൾ ഒരുപാടുണ്ട്. അപ്പൊ അവര് കെട്ടുന്നില്ല എന്നാണോ? ഉണ്ട്, ചേട്ടച്ചാരെ കല്യാണം ചെയ്തതിന്റെ അടുത്ത് അടുത്ത മാസം രണ്ടാം തീയതി. അതെല്ലേ, മൂന്നോ നാലോ ദിവസമുള്ളൂ നിശ്ചയത്തിന്. മീൻചോല വന്ന പിന്നെ ഏതാണ്ടൊക്കെ വഴി തെളിഞ്ഞു. അപ്പൊ ഗ്രേവി ഏകദേശം തിക്കായിട്ടുണ്ട്. നമ്മളുടെ കൊഞ്ച് റോസ്റ്റ് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. പച്ചവെളിച്ചെണ്ണ വേണം, മൂന്ന് സ്പൂൺ. മൂന്ന് സ്പൂൺ അവസാനം മിനുക്കുമണിയിലാണ് നമ്മളിപ്പോ. മൂന്ന് സ്പൂൺ പച്ചവെളിച്ചെണ്ണ, ചെറിയ സ്പൂണാണേ. ഒരു കറിവേപ്പില കൂടെ, മൂന്ന് നാല് കറിവേപ്പില. കറിവേപ്പില കഴുകി വെച്ചത്? കഴുകി വെച്ചത്. സംഭവം കഴിഞ്ഞു. സംഭവം കഴിഞ്ഞ് നമുക്ക് ഇനി പ്ലേറ്റൊക്കെ നമ്മളിവിടെ ഗാർണിഷ് ചെയ്ത് നല്ല രസമായിട്ട് വെച്ചേക്കാണ്. തന്നോളൂ. ഒരെണ്ണം കൂടി ബാക്കിയുണ്ട്, അതും കൂടി എടുത്തോളൂ. അതുകൂടെ തന്നെ. ഇന്നലെ ബാക്കിയെങ്കിലും മൂന്നെണ്ണമേ ഇപ്പൊ ശരിയാക്കിയ. അങ്ങനെ നമ്മൾ പ്രതീക്ഷിച്ചിരുന്ന ആ കൊഞ്ച് റോസ്റ്റ് റെഡിയായിക്കാണ്. എൻ്റെ ക്ഷമ നശിക്കുകയാണ്, ഇനി ക്ഷമിക്കാനായിട്ട് എനിക്ക് സാധിക്കില്ല. ഞാനതിൻ്റെ കൈ വയ്ക്കാൻ പോവാണ്. എറണാകുളം ഭാഷയിൽ പറഞ്ഞാൽ നല്ല അടിപ്പം കൊഞ്ച് കറി, കൊഞ്ച് റോസ്റ്റ്. എന്തായാലും അദ്ദേഹത്തിനെ മുഴുവൻ സേവിക്കാതെ വിടുന്നത് ഒട്ടും ശരിയല്ല. അതുകൊണ്ട് ബാക്കി കൂടിയും കഴിക്കുക.